PF നിക്ഷേപത്തിന് നികുതി ഏർപ്പെടുത്താനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. ലോക്സഭയിൽ നടത്തിയ പ്രസ്താവനയിൽ കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് നികുതി തീരുമാനം പിൻവലിക്കുന്നതായി അറിയിച്ചത്. തൊഴിലാളി സംഘടനകൾ പ്രതിഷേധവുമായി എത്തിയ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ പിൻവാങ്ങൽ. 2016-2017 വർഷത്തെ പൊതുബഡ്ജറ്റിലാണ് പ്രൊവിഡന്റ് ഫണ്ട് നിക്ഷേപങ്ങൾക്ക് നികുതി ഏർപ്പെടുത്താനുള്ള പ്രഖ്യാപനം കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി നടത്തിയത്. നിക്ഷേപത്തിന്റെ 60% നികുതി. ഇതിനെതിരെ കനത്ത പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്ന പശ്ചാത്തലത്തിൽ നികുതി പിൻവലിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. ലോക്സഭയിൽ ചോദ്യോത്തരവേളയ്ക്ക് ശേഷം നടത്തിയ പ്രസ്താവനയിൽ നികുതി തീരുമാനം പിൻവലിക്കുന്നതായി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. ദേശീയ പെൻഷൻ പദ്ധതിയിലേക്ക് കൂടുതൽ തുക എത്തിക്കുകയും അതുവഴി സാമൂഹ്യക്ഷേമം കൂടി ലക്ഷ്യമിടുകയും ചെയ്താണ് നികുതി ഏർപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് ജെയ്റ്റ്ലി പ്രസ്താവനയിൽ പറഞ്ഞു. PF നികുതി ഏർപ്പെടുത്തുന്നത് സാധാരണക്കാരായ ജീവനക്കാരെ നേരിട്ട് ബാധിക്കും. BJP തന്നെ തീരുമാനത്തിനെതിരെ എതിർപ്പുയർന്നിരുന്നു. തീരുമാനം മാറ്റിയില്ലെങ്കിൽ പണിമുടക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നും 10 തൊഴിലാളി സംഘടനകൾ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. കൂടാതെ അടുത്തുവരുന്ന 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും നിലപാട് മാറ്റാൻ കാരണമായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊട്ടാരക്കരയിൽ RSS പ്രവർത്തകർ പോലീസുകാരെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ People TV പുറത്തുവിട്ടു. CI ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് ആക്രമണത്തിൽ പരിക്ക്. സ്റ്റേഷനും 3 പോലീസ് ജീപ്പുകളും അക്രമികൾ തകർത്തു. സംഭവത്തെ തുടർന്ന് കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് ബിനീഷ് പോലീസിന്റെ പിടിയിലായി. RSS കൊട്ടാരക്കര താലൂക്ക് പ്രചാരക് ബിനീഷും സംഘവും സഞ്ചരിച്ചിരുന്ന ബൈക്ക് വാഹന പരിശോധനയ്ക്കിടെ കസ്റ്റഡിയിലെടുത്തതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. 3 പേർ സഞ്ചരിച്ചിരുന്നതിനാലായിരുന്നു ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. രാത്രി 12 മണിയോടെ ബൈക്ക് വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് ഒരു സംഘം RSS പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലെത്തി അക്രമ സംഭവങ്ങൾ ആരംഭിച്ചു. കൊട്ടാരക്കര CI സജിമോൻ, പുത്തൂർ SI സുധീഷ് അടക്കം 6 പേരെ RSS-കാർ ആക്രമിച്ചു. സംഭവശേഷം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലും RSS കാര്യാലയത്തിലുമായി അക്രമികൾ ഓടിക്കയറുകയായിരുന്നു. കൊട്ടാരക്കര RSS കാര്യവാഹ് ബിനീഷ്, RSS പ്രവർത്തകൻ സമീഷ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതേസമയം കേസ് ഒതുക്കി തീർക്കാനുള്ള നീക്കം ഉന്നത പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചതായും സൂചനയുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഭൂപരിഷ്കരണ നിയമത്തിൽ വീണ്ടും ക്രമവിരുദ്ധ ഇളവ് നൽകി. പുഞ്ചപ്പാടം നികത്താൻ വീണ്ടും ഉത്തരവ്. 150 ഏക്കർ നെൽപ്പാടത്തിനാണ് ചട്ടവിരുദ്ധ ഭൂപരിധിയിൽ ഇളവ് നൽകിയത്. കോട്ടയം വൈക്കം താലൂക്കിലെ ചെമ്പ് വില്ലേജിലെ പാടത്തിനാണ് ഇളവ് നൽകിയത്. 1500 കോടിയുടെ ടൗൺഷിപ്പ് പദ്ധതിയുടെ മറവിൽ. ഉത്തരവിൻ്റെ പകർപ്പ് People TV ലഭിച്ചു. വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം, വാണിജ്യ വ്യവസായം, വിവരസാങ്കേതിക വിദ്യ എന്നീ മേഖലയുടെ മറവിലാണ് പുഞ്ചപ്പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകി സർക്കാർ ഉത്തരവിട്ടത്. എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വ്യവസായ ഗ്രൂപ്പിന്റെ സമൃദ്ധി വില്ലേജ് പ്രോജക്ടിനാണ് കോട്ടയം വൈക്കം താലൂക്കിൽ 150 ഏക്കർ പാടത്തിന് ഇളവ് നൽകിയിരിക്കുന്നത്. ഇളവ് നൽകിയുള്ള ഉത്തരവിൽ ഇളവ് നൽകുന്നത് നിലത്തിനാണെന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഉത്തരവനുസരിച്ച് പദ്ധതിക്കായി 150 ഏക്കർ പാടം കമ്പനിക്ക് നികത്താം. 1500 കോടി രൂപ മുതൽ മുടക്കുള്ള പദ്ധതി പ്രകാരം 5000 പേർക്ക് നേരിട്ട് തൊഴിൽ ലഭിക്കുമെന്ന വാഗ്ദാനമാണ് കമ്പനി മുൻപോട്ട് വച്ചിരിക്കുന്നത്. കേരള ഭൂപരിഷ്കരണ നിയമത്തിലെ സെക്ഷൻ 81(3) പ്രകാരമുള്ള ഇളവ് തോട്ടം ഭൂമിക്ക് മാത്രം നൽകാനുള്ളതാണ്. അപേക്ഷ പരിഗണിച്ച കോട്ടയം ജില്ലാ കളക്ടർ ഇക്കാര്യം സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇത് പരിഗണിക്കാതെയാണ് സർക്കാരിന്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് പാടത്തിന് ഭൂപരിധിയിൽ ഇളവ് നൽകിയിരിക്കുന്നത്. സർക്കാർ അനുവദിച്ച പ്രത്യേക പദ്ധതിയായതുകൊണ്ട് തന്നെ നിലം നികത്തിയാൽ റവന്യൂ വകുപ്പിന് കമ്പനിക്കെതിരെ നടപടിയെടുക്കാനാവില്ല. പൊതുജനക്ഷേമമെന്ന വിഷയം ഉയർത്തിക്കാട്ടിയാണ് സർക്കാർ ക്രമവിരുദ്ധ നടപടി കൈക്കൊണ്ടത്. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ടൂറിസ്റ്റ് പദ്ധതിക്കായി മെത്രാൻ കായൽ നികത്താൻ LDF സർക്കാർ അനുമതി നൽകിയെന്ന പ്രചരണം അടിസ്ഥാനരഹിതം. കുമരകം ടൂറിസ്റ്റ് റിസോർട്ട് വില്ലേജ് എന്ന പദ്ധതിക്കായി നിർദ്ദേശം വന്നുവെങ്കിലും മന്ത്രിസഭ അംഗീകാരം നൽകിയില്ല. പദ്ധതി നടപ്പാക്കിയാൽ വൻ പാരിസ്ഥിതിക ആഘാതം ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അന്ന് അനുമതി നിഷേധിച്ചത്. നാളെ മെത്രാൻ കായലിലേക്ക് KSKTO മാർച്ച് സംഘടിപ്പിക്കും. കുട്ടനാടൻ കായൽ നിലങ്ങളിൽ ഉൽപ്പാദനക്ഷമതയിൽ മുന്നിലാണ് മെത്രാൻ കായൽ. പാടം സ്വകാര്യ കമ്പനി കൈയടക്കുന്നതിന് മുമ്പ് 1 തവണത്തെ കൃഷിയിൽ ഉൽപ്പാദിപ്പിച്ചിരുന്നത് 1,05,500 ക്വിൻ്റൽ നെല്ലായിരുന്നു. ശരാശരി 22,165 സുസ്ഥിര തൊഴിൽ ദിനങ്ങളും ലഭിച്ചു. പാടത്ത് തൊഴിൽ ചെയ്തത് 85% സ്ത്രീ തൊഴിലാളികളായിരുന്നു. ഈ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കണ്ണടച്ച് വൻകിട ബിസിനസ്സുകാർക്ക് അനുകൂലമായി കായൽ നികത്താൻ സർക്കാർ അനുമതി കൊടുത്തത് വൻ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. സമരത്തിന്റെ ആദ്യപടിയായി അട്ടിപ്പീടികയിൽ നിന്ന് പ്രകടനമായെത്തിയ CPIM, KSKTU പ്രവർത്തകർ സംസ്ഥാന സെക്രട്ടറിയറ്റ് അംഗം KJ തോമസിന്റെ നേതൃത്വത്തിൽ മെത്രാൻ കായൽ പ്രദേശത്ത് കൊടിനാട്ടി. ഇത് പാടശേഖരമാണ്, ഇവിടെ നെല്ല് വിളയുന്ന ഭൂമിയാണ്. പഴയകാലത്ത് 100 മേനി
നെല്ല് വിളഞ്ഞ ഒരു പാടശേഖരമാണിത്. ഇത് നികത്താൻ ഞങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. കായൽ നികത്താനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കുമരകം പഞ്ചായത്തിൽ നാളെ ഹർത്താൽ നടത്തുമെന്ന് CPIM ജില്ലാ സെക്രട്ടറി VN വാസവൻ വ്യക്തമാക്കി. കുമരകം കേന്ദ്രീകരിച്ച് 9 ഹർത്താൽ ആചരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ ഉത്തരവ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അണ്ട് ഉത്തരവ് റദ്ദാക്കുന്നതോടെ വരെ തുടർ പ്രക്ഷോഭവുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കോട്ടയം ജില്ലയിൽ മുന്നോട്ട് പോകും. വരും ദിനങ്ങളിൽ ബഹുജന പിന്തുണയോടെ സമരം കരുത്താർജിപ്പിക്കാനാണ് കർഷകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ കോട്ടയം. മെത്രാൻ കായൽ ഉത്തരവ് സർക്കാർ റദ്ദു ചെയ്യണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. ഇതിന്റെ ഉത്തരവാദിത്തം മുഖ്യമന്ത്രി ഏറ്റെടുത്ത് മാപ്പ് പറയണമെന്നും ഇല്ലെങ്കിൽ അതിശക്തമായ പ്രക്ഷോഭം നേരിടേണ്ടി വരുമെന്നും കോടിയേരി വ്യക്തമാക്കി. ഔട്ട് ഓഫ് അജണ്ട എന്നുള്ള നിലയിലാണ് ഇത് കൊണ്ടുവന്നത്. ഇതിന്റെ പേരിൽ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് മുൻ ഗവൺമെന്റ് കാലത്ത് അനുമതി കൊടുത്തിരുന്നതാണ്. മുൻ ഗവൺമെന്റ് കാലത്ത് അനുമതി കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇതിനാണ് പുതിയ അനുമതി കൊടുക്കേണ്ട കാര്യം. മുൻ ഗവൺമെന്റ് ഇട്ട ഉത്തരവാണെങ്കിൽ 5 അവർക്ക് നടപ്പാക്കിയ പോരായിരുന്നു. അപ്പോൾ ഈ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ് അതിന് കേരളത്തിലെ ജനങ്ങളുടെ മാപ്പ് പറയണം. ആ ഉത്തരവ് റദ്ദാക്കണം. ഉത്തരവ് റദ്ദാക്കുന്നില്ലെങ്കിൽ ശക്തമായിട്ടുള്ള ബഹുജന പ്രക്ഷോഭണം അവർക്ക് നേരിടേണ്ടി വരും. വൻകിടക്കാർക്ക് വേണ്ടി സർക്കാർ നിയമങ്ങളെ കുഴിച്ചുമൂടുകയാണെന്ന് VS അച്യുതാനന്ദൻ. മെത്രാൻകായൽ നികത്തുന്നവർക്കെതിരെയുള്ള എല്ലാ നീക്കത്തെയും പിന്തുണയ്ക്കുന്നുവെന്നും VS വ്യക്തമാക്കി. മെത്രാൻകായൽ വിവാദത്തിൽ നിലവിലെ തീരുമാനം പാർട്ടി നയത്തിന് യോജിച്ചതല്ലെന്ന് VM സുധീരൻ വ്യക്തമാക്കി. തീരുമാനം പിൻവലിച്ച് അടിയന്തരമായി വിവാദം അവസാനിപ്പിക്കണമെന്ന് സുധീരൻ ആവശ്യപ്പെട്ടു. ഈ പദ്ധതി ഒരു കാരണവശാലും ആർക്കും അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിക്കെതിരെ ശക്തമായിട്ടുള്ള വികാരം ഉയർന്നു വന്നിട്ടുണ്ട്. ഇത്രയും വേഗത്തിൽ തന്നെ ഈ തീരുമാനം പിൻവലിച്ച് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ ഗവൺമെൻറ് അവസാനിപ്പിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ലോക വനിതാ ദിനത്തിൽ കോൺഗ്രസിൻ്റെ സ്ത്രീ അവഗണനയ്ക്കെതിരെ ACC അംഗം ഷാഹിദ കമാൽ. ന്യൂനപക്ഷ വിഭാഗത്തിലെ സ്ത്രീകളെ കോൺഗ്രസും UDFഉം അവഗണിക്കുന്നതായി ഷാഹിദ. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം നിയമസഭയിലേക്ക് ന്യൂനപക്ഷത്തിൽ നിന്നും ഒരു വനിതയെ പോലും പരിഗണിച്ചില്ല. സർക്കാരിനുണ്ടായ മാനക്കേടിൽ നിന്നും തലയൂരാൻ വനിതകൾക്ക് കൂടുതൽ സീറ്റുകൾ നൽകിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ഷാഹിദ ഓർമ്മിപ്പിക്കുന്നു. ഇതാദ്യമായാണ് സീറ്റ് പ്രശ്നത്തിൽ ഷാഹിദ കമാൽ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തുന്നത്. കോൺഗ്രസിലെ ത്രിമൂർത്തികളാണ് അവഗണനയ്ക്ക് പിന്നിലെന്നും അധികാരം പങ്കിടുന്ന കാര്യത്തിലാണ് അനീതിയും അവഗണനയെന്നും ഷാഹിദ കമാൽ പറഞ്ഞു. സ്ത്രീകളുടെ വോട്ട് വേണം, എന്നാൽ വനിതകളെ നിയമസഭയിലെത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടാകുമെന്നും ഷാഹിദ കമാൽ വ്യക്തമാക്കി. കോൺഗ്രസ് പാർട്ടിയിൽ സ്ത്രീകളോട് കാണിക്കുന്ന ഈ രണ്ടാം തരം പൗരന്മാരെന്ന ആ ഒരു ബോധം, രണ്ടാം തരം പൗരന്മാരായിട്ടാണ് സ്ത്രീകളെ കാണുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കൂടി അവസര സമത്വം കൊടുത്തുകൂടാ? എന്തുകൊണ്ട് കൊടുത്തുകൂടാ? സ്ത്രീകൾക്ക് കഴിവില്ല കേരളത്തിലെ സ്ത്രീകൾക്ക്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സംവരണം വന്നതുകൊണ്ടാണ് സ്ത്രീകൾ കടന്നു വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും സ്ത്രീകൾക്ക് അവിടെ കടന്നു വരാൻ സാധിക്കില്ല. അത് ഏറ്റവും കൂടുതൽ അനീതി കാണിക്കുന്നത് കേരളത്തിലാണ്. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷ ഒരു വനിതയാണ്. ഞങ്ങൾ അഭിമാനത്തോടു കൂടി പറയുന്നു, ബഹുമാനത്തോടു കൂടി പറയുന്നു, ആ മഹതി അധ്യക്ഷയായിട്ടിരിക്കുമ്പോഴും ഏറ്റവും കൂടുതൽ അവഗണന ലഭിക്കുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവഗണന നേരിടേണ്ടി വരുന്നത് കേരളത്തിലാണെന്ന് വളരെ നിരാശയോടുകൂടി ഒരു കോൺഗ്രസ് പ്രവർത്തക എന്ന നിലയിൽ എനിക്ക് പറയേണ്ടിയിരിക്കുന്നു. ലീഡറുടെ കാലഘട്ടത്തിന് ശേഷം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു വനിതയെ പോലും നിയമസഭയിലെത്തിക്കാൻ കോൺഗ്രസ് നേതൃത്വത്തിനായില്ലെന്നും വോട്ടിന് മാത്രം ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വനിതകളെ ഉപയോഗിക്കുകയാണെന്നും ഷാഹിദ കമാൽ കുറ്റപ്പെടുത്തി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം. കോൺഗ്രസ് സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക KPCC ഹൈക്കമാൻഡിന് കൈമാറി. ഒരു മണ്ഡലത്തിൽ ശരാശരി 5 വീതം പട്ടികയിലുണ്ട്. സിറ്റിംഗ് MLA മാരുടെ മണ്ഡലത്തിലും മറ്റും പേരുകളുണ്ട്. അന്തിമ പട്ടിക ഈ മാസം ഒടുവിലാകും ഉണ്ടാവുക. വനിതകൾക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന് മഹിളാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ ആവശ്യപ്പെട്ടു. സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ഇന്ന് രാവിലെയാണ് KPCC AICC കൈമാറിയത്. ജഗദീഷ് പത്തനാപുരത്തും സിദ്ദിഖ് അരൂരിലും പട്ടികയിലുണ്ട്. നേമത്ത് TP ശ്രീനിവാസൻ മത്സരിക്കുമെന്ന പ്രചാരണമുണ്ടെങ്കിലും പട്ടികയിൽ പേരില്ല. KPCC പ്രസിഡന്റ് VM സുധീരൻ്റെ പേരും പട്ടികയിലില്ല. സുധീരൻ്റെ കാര്യത്തിൽ ഹൈക്കമാൻഡാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പുതുപ്പള്ളിയിലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പേര് ഹരിപ്പാടും പട്ടികയിലുണ്ട്. പരമാവധി ശ്രമിച്ചിട്ടുണ്ട് പുതുമുഖങ്ങൾക്ക്, വനിതകൾക്ക്, യുവാക്കൾക്ക്, അതുപോലെ തന്നെ മറ്റെല്ലാ വിഭാഗങ്ങൾക്കും അർഹമായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടതായിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അതേസമയം വനിതകൾക്ക് ജയസാധ്യതയുള്ള സീറ്റ് നൽകണമെന്ന് വനിതാ കോൺഗ്രസ് അഖിലേന്ത്യാ അധ്യക്ഷ ശോഭ ഓജെ തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു. We're not asking for any big numbers.
ഹൈക്കമാൻഡ് അംഗീകരിച്ച പട്ടിക KPCC തെരഞ്ഞെടുപ്പ് സമിതി ഈ മാസം 23 ചർച്ച ചെയ്യും. അന്തിമ പട്ടിക മാർച്ച് ഒടുവിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സ്ഥാനാർത്ഥിയാകാനുള്ള മാനദണ്ഡം ജയസാധ്യതയെന്ന് MM ഹസൻ. യുവാക്കൾക്കും സ്ത്രീകൾക്കും സീറ്റ് നൽകും, മുതിർന്നവരെയെല്ലാം മാറ്റി നിർത്താൻ ആകില്ലെന്നും ഹസൻ പറഞ്ഞു. യുവാക്കളും അതുപോലെ തന്നെ പൊതുമുഖങ്ങളും വരണം എന്നുള്ളതാണ് KPCCയുടെ ആഗ്രഹം. KPCC ICC നോക്കുന്നത് ആര് നിന്നാൽ വിജയിക്കും, വിജയസാധ്യതയാണ് പ്രധാനമായി. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. കത്തോലിക്ക സഭയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ മതനേതൃത്വം ഇടപെടേണ്ടെന്ന് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ഉമർ പണ്ടികശാല. താമരശ്ശേരി രൂപത പെരുമാറുന്നത് വെള്ളാപ്പള്ളി നടനെ പോലെയെന്നും തിരുവമ്പാടിയിലെ ലീഗ് സ്ഥാനാർത്ഥിയെ മാറ്റില്ലെന്നും ഉമർ പാണ്ഡികശാലയുടെ മുന്നറിയിപ്പ്. മുസ്ലിം ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ തിരുവമ്പാടിയിൽ ലീഗ് സ്ഥാനാർത്ഥി ഉമർ മാസ്റ്ററെ അംഗീകരിക്കില്ലെന്ന നിലപാട് താമരശ്ശേരി രൂപത നേതൃത്വം മുഖ്യമന്ത്രിയെ അറിയിച്ചിരുന്നു. തങ്ങൾക്ക് സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണമെന്നായിരുന്നു സഭാ നേതൃത്വത്തിന്റെ ആവശ്യം. സഭാ നേതൃത്വത്തിന്റെ ഈ നിലപാടിനെതിരെ രൂക്ഷമായ വിമർശനവുമായി ലീഗ് നേതാക്കൾ രംഗത്തെത്തി കഴിഞ്ഞു. തിരുവമ്പാടിയിൽ ലീഗ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ ഒരു കാരണവശാലും മാറ്റില്ലെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമർ പാണ്ഡികശാല പറഞ്ഞു. സംസ്ഥാന UDF നേതൃത്വം ആവശ്യപ്പെട്ടാൽ പോലും തീരുമാനത്തിൽ നിന്നും പിറകോട്ട് പോകില്ലെന്നും അദ്ദേഹം PPL TV പറഞ്ഞു. കോഴിക്കോടില് ഞങ്ങൾ ജയിച്ച സീറ്റ് തിരുവമ്പാടി, കൊടുവള്ളി, കോഴിക്കോട് 2. അപ്പോൾ അത് ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ വളരെയേറെ പ്രയാസമുണ്ട്. മാത്രമല്ല, നമ്മളവിടെ കാൻഡിഡേറ്റിനെ നിശ്ചയിച്ചും കഴിഞ്ഞു. സഭാ നേതൃത്വം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. സഭാ നേതൃത്വം വെള്ളാപ്പള്ളിയെ പോലെ പെരുമാറരുതെന്നും ഉമർ പാണ്ഡികശാല ആവശ്യപ്പെട്ടു. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഒരു ജാതിയെ നോക്കി സ്ഥാനാർത്ഥികളെ ഓരോ പാർട്ടിയും നിശ്ചയിക്കാന്ന് പറഞ്ഞത് ശരിയായ കീഴ്വഴക്കല്ല. സഭാ മേലധ്യക്ഷന്മാർ അങ്ങനെ പറയുന്നിടത്തും ശരിയല്ല എന്നിപ്പോൾ എല്ലാവർക്കും അറിയാലോ. അപ്പം വെള്ളാപ്പള്ളി പ്രസംഗിച്ച പോലെ ആവില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗ് നേതൃത്വവും താമരശ്ശേരി രൂപതയും തമ്മിലുണ്ടായിരിക്കുന്ന ഏറ്റുമുട്ടൽ UDFനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. PV കുട്ടൻ, കോഴിക്കോട്. വനിതാ ജനപ്രതിനിധികളുടെ കാര്യത്തിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ സ്ഥാനം കുത്തനെ ഇടിഞ്ഞു. 2014 കണക്ക് പ്രകാരം വനിതാ പ്രതിനിധികളുടെ എണ്ണത്തിൽ ലോകത്ത് 117 സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഈ വർഷം 144. 22% മാത്രമാണ് ഇരുസഭകളിലെയും സ്ത്രീ പ്രാതിനിധ്യം. എല്ലാ മേഖലകളിലും സ്ത്രീ സംവരണത്തിനായി വാദിക്കുമ്പോഴും ലോക്സഭയിൽ 12% മാത്രമാണ് വനിതാ ജനപ്രതിനിധികൾ, രാജ്യസഭയിൽ 12% ഇട്ടും 22% മാത്രമാണ് ഇരുസഭകളിലുമായുള്ള സ്ത്രീ പ്രാതിനിധ്യം. 2014 62 സ്ത്രീ പ്രതിനിധികളാണ് ലോക്സഭയിലെത്തിയത്. ഉപതെരഞ്ഞെടുപ്പിലൂടെ 4 പ്രതിനിധികൾ കൂടി. എങ്കിലും മിക്ക ആഫ്രിക്കൻ, ലാറ്റിനമേരിക്കൻ പാർലമെന്റുകളിൽ വനിതാ പ്രതിനിധികളുടെ കാര്യത്തിൽ ഇന്ത്യയേക്കാൾ മുന്നിലാണ്. അന്താരാഷ്ട്ര കണക്ക് പ്രകാരം 2014 117 സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഈ വർഷം 144. വനിതാ പ്രതിനിധികളുടെ കാര്യത്തിൽ ആഫ്രിക്കൻ രാജ്യമായ റുവാണ്ടയാണ് മുന്നിൽ. ലോക്സഭയിൽ 63.8%, രാജ്യസഭയിൽ 38.5% സ്ത്രീ പ്രാതിനിധ്യം. സ്ത്രീ സംവരണ ബിൽ പാസാക്കേണ്ടതുണ്ടെന്നും സംവരണം 33% വർദ്ധിപ്പിക്കണമെന്നും രാഷ്ട്രപതി പ്രണബ് മുഖർജി വ്യക്തമാക്കി. പാർലമെന്റിൽ സ്ത്രീ പ്രാതിനിധ്യം വർദ്ധിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചെന്ന് വനിതാ MPമാരും പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ, ദില്ലി. കതിരൂർ മനോജ് വധക്കേസിൽ PJയരാജനെ ചോദ്യം ചെയ്യലിനായി നാളെ മുതൽ 3 ദിവസത്തേക്ക് CBI കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി പ്രിൻസിപ്പൽ കോടതിയുടേതാണ് ഉത്തരവ്. ജയരാജനെ ഉപാധികളില്ലാതെ കസ്റ്റഡിയിൽ വിട്ടു കിട്ടണമെന്നാവശ്യപ്പെട്ട് CBI റിവ്യൂ ഹർജിയും നൽകും. ഹൃദയസംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന CPIM നേതാവ് PJയരാജനെ കതിരൂർ മനോജ് വധക്കേസിൽ ചോദ്യം ചെയ്യുന്നതിനായി 3 ദിവസം വിട്ടുകിട്ടണമെന്ന CBI ഹർജി കോടതി നിരാകരിച്ചു. PJയരാജനെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹം എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് ചോദ്യം ചെയ്യാമെന്നും കോടതി ഉത്തരവിട്ടു. 9, 10, 11 തീയതികളിൽ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണിവരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാം. ഇതിനാവശ്യമായ സൗകര്യങ്ങൾ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ഒരുക്കിക്കൊടുക്കണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. PJയരാജൻ നിരവധി ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന ആളാണെന്നും ആ നിലക്ക് പോലീസ് കസ്റ്റഡി നിയമപരമായി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾ ഉയർത്തിയ വാദം. മാത്രമല്ല, അന്വേഷണമായി സഹായിക്കുന്നതിന് വേണ്ടി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുന്നതിനുള്ള സമ്മതവും ഞങ്ങൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായി ആ നിലയിലുള്ള ഉത്തരവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഉത്തരവിൽ ഞങ്ങൾക്ക് തൃപ്തിയുണ്ട്. PJയരാജൻ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായതിനാൽ അവിടെ വെച്ചാവും ചോദ്യം ചെയ്യുക. RSS നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി CBI അദ്ദേഹത്തെ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കസ്റ്റഡിയിൽ വാങ്ങി പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന PJയരാജനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ട് 2 തവണ CBI കോടതിയെ സമീപിച്ചതിന് പിന്നിലും ഇതേ ലക്ഷ്യമാണെന്നും PJയരാജന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് KVശിവൻ കോടതിയിൽ വാദിച്ചിരുന്നു. ശ്രീചിത്ര മെഡിക്കൽ കോളേജ് മെഡിക്കൽ ബോർഡ് അടക്കം ജയരാജന് തുടർ ചികിത്സ ആവശ്യമാണെന്നും നിരന്തര നിരീക്ഷണം ആവശ്യമാണെന്നും മെഡിക്കൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു.
കതിരൂർ മനോജ് കൊല്ലപ്പെട്ട് ഇത്രയും വർഷമായിട്ടും ഒരു തെളിവും പി ജയരാജനെതിരെ കോടതിയിൽ ഹാജരാക്കാനായിട്ടില്ലെന്നതും പി ജയരാജനുമേൽ യു എ പി എ വകുപ്പ് ചേർത്ത് ജാമ്യം നൽകാതെ കസ്റ്റഡിയിൽ വാങ്ങി പീഡിപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ജയരാജന്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചിരുന്നു. ഈ വാദങ്ങൾ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതിന്റെ തെളിവാവുകയാണ് ഇന്നത്തെ കോടതി വിധി. അതേസമയം കഴിഞ്ഞ മാസം 12 കോടതിയിൽ ഹാജരായ പി ജയരാജന്റെ റിമാൻഡ് കാലാവധി 11 അവസാനിക്കും. പി വി ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കടമക്കുഴി കായൽ നികത്തൽ മുഖ്യമന്ത്രിയുടെ അന്വേഷണത്തിന് ശേഷമെന്ന് റിപ്പോർട്ട്. കളക്ടർ മുഖാന്തരമാണ് മുഖ്യമന്ത്രി അന്വേഷണം നടത്തിയത്. കൊച്ചി മെഡിക്കൽ സിറ്റി ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ മോഹൻ തോമസാണ് ഇക്കാര്യം അറിയിച്ചത്. സമീർ വാഴങ്ങോട് വിശദാംശങ്ങളുമായി ചേരുന്നു. സമീർ, കൂടുതൽ കൂട്ടിച്ചേർക്കാൻ കഴിയുന്നത്? പ്രതീക്ഷ, മുഖ്യമന്ത്രി നടത്തിയ അന്വേഷണത്തിന് ഒടുവിലാണ് കടമക്കുടിയിലെ 47 ഏക്കർ കായലോരം അടങ്ങുന്ന ഭാഗം നികത്താൻ അനുമതി നൽകിയത് എന്നാണ് കൊച്ചി മെഡിക്കൽ സിറ്റി ടൂറിസം പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാനായിട്ടുള്ള ഡോക്ടർ മോഹൻ തോമസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് മാത്രമാണ് ഇതിനകത്ത് കുറ്റക്കാരൻ എന്ന രീതിയിലായിരുന്നു പല ഭാഗത്തുനിന്നുമുണ്ടായിട്ടുള്ള പ്രതികരണം. എന്നാൽ മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് വ്യക്തമായി അറിഞ്ഞ വ്യക്തിയാണ്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയെന്നു. എറണാകുളം ജില്ലാ കളക്ടർ മുഖാന്തരമാണ് ഇത് സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ചത്. അതിനെ തുടർന്ന് കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പൊതുസ്ഥാപനം എന്ന നിലയിലാണ് തങ്ങൾക്ക് ഈ 47 ഏക്കർ ഭാഗം നികത്തിയെടുക്കുന്നതിനുള്ള അനുമതി നൽകിയത് എന്ന് തന്നെയാണ് കൊച്ചി മെഡിക്കൽ സിറ്റി ടൂറിസം പ്രൈവറ്റ് കമ്പനി വ്യക്തമാക്കിയിരിക്കുന്നത്. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വിദേശ മലയാളികളുടെ കൂട്ടായ്മയാണിത്. 1,000+ കോടി രൂപയുടെ നിക്ഷേപമാണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്. ആരോഗ്യവും അതോടൊപ്പം തന്നെ വിനോദസഞ്ചാരവും ഈ രണ്ടും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഹെൽത്ത് കെയർ പ്രോജക്ട് എന്ന പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരുന്നത്. ഇതിന്റെ ഭാഗമായിരുന്നു ഈ 47 ഏക്കർ കായലോരമടങ്ങുന്ന മറ്റ് വയലടങ്ങുന്ന ഭാഗം നികത്തിയെടുക്കാൻ അനുമതി നൽകിയത്. മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ച് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ അറിവോടും മുഖ്യമന്ത്രി സ്വയം നടത്തിയിട്ടുള്ള അന്വേഷണത്തിനും ശേഷമാണ് ഇത്തരത്തിലുള്ള അനുമതി നൽകിയിട്ടുള്ളത് എന്ന് തന്നെയാണ്. ക്യാൻസർ ബാധിതനായി ഐസിയുവിൽ കഴിയുമ്പോഴും ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുകയാണ് നടൻ ജിഷ്ണു. ആശുപത്രിയിലെ അത്യാഹിത വിഭാഗം തന്റെ രണ്ടാം വീടാണെന്നും പുഞ്ചിരിക്കുന്ന രോഗിയെ കാണുമ്പോൾ ഡോക്ടർമാർ പോലും ഉന്മേഷഭരിതർ ആകുമെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ജിഷ്ണു കുറിക്കുന്നു. രോഗമൂർച്ചയിലും ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും കെടാതെ സൂക്ഷിക്കുകയാണ് നടൻ രാഘവന്റെ മകൻ കൂടിയായ ജിഷ്ണു. ഐസിയു എന്റെ രണ്ടാം വീടാണ്. പോസിറ്റീവ് ചിന്താഗതിയും എപ്പോഴുമുള്ള പുഞ്ചിരിയും ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരും. എനിക്കിവിടെ സന്തോഷമാണ്. ഡോക്ടർമാർ റൗണ്ട്സിന് വരുമ്പോൾ ഞാനിവിടെ മയക്കത്തിലായിരിക്കും. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് അവർക്കൊരു നല്ലൊരു പുഞ്ചിരി പാസാക്കും. പുഞ്ചിരിക്കുന്ന രോഗിയെ കാണുമ്പോൾ ചികിത്സിക്കാൻ ഒരു ഊർജം ലഭിക്കാറുണ്ടെന്ന് ഡോക്ടർമാരും പറയാറുണ്ടെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിൽ ജിഷ്ണു എഴുതുന്നു. വേദന കുറയ്ക്കുന്നതിനുള്ള ചികിത്സക്കിടയിലും താൻ പരമാവധി ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും ആ ചിരി ഐസിയുവിലെ മോശമായ അന്തരീക്ഷത്തെ തന്നെ മാറ്റുന്നുണ്ടെന്നും ജിഷ്ണു കുറിക്കുന്നു. ഇതൊരു മാജിക്കാണ്, പുഞ്ചിരി മാജിക്. നിങ്ങളും പരീക്ഷിക്കൂ. ഇതൊരു ഉപദേശമല്ല, അനുഭവമാണ് എന്നെഴുതിയാണ് വികാരനിർഭരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ജിഷ്ണു ഉപസംഹരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.